ആർട്ടൌസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി ഫാസിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതേപോലൊരു യൂട്യൂബ് തമ്പനിയിൽ അത് അതായത് യൂട്യൂബ് വീഡിയോകളുടെ കവർ ഇമേജ് ആയിട്ട് കാണുന്ന ആ ഒരു ഫോട്ടോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു തമ്പനിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു ഫോട്ടോഷോപ്പിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത് ശേഷം നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പുതിയൊരു പേജ് ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് നമ്മുടെ യൂട്യൂബിന്റെ കമ്പനീലിന്റെ സൈസ് എത്രയാണോ വേണ്ടത് ആ ഒരു സൈസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം സാധാരണയായിട്ട് കമ്പനീലുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പിക്സൽ വെടുത്തും ആയിരത്തി എൺപത് പിക്സൽ ഹൈറ്റുമാണ് അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പിക്സൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ആയിരത്തി എന്ന് ടൈപ്പ് കൊടുക്കുന്നു ശേഷം ഹൈറ്റ് എന്നെടുത്ത് ആയിരത്തി എന്ന് ടൈപ്പ് കൊടുക്കുന്നു ശേഷം ഇവിടെ റിസൊലൂഷൻ എന്നെടുത്ത് മുന്നൂറ് എന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഈ ഒരു ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ലഭിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ആ ടൂളുകളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലഭിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോ ഫോട്ടോഷോപ്പിൽ ഈ ഒരു രൂപത്തിലുള്ള ഇന്റർഫേസ് അല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് സ്പേസ് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വിൻഡോ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് സ്പേസ് എന്നതിൽ എസെൻഷ്യൽ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്നുകൂടെ വിൻഡോ എന്നതിൽ പോയിക്കൊണ്ട് വർക്ക് സ്പേസ് എന്നതിൽ നിന്നും റീസെറ്റ് എസൻഷ്യൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ വർക്ക് സ്പേസ് എങ്ങനെയാണോ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത് ആ ഒരു രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫോട്ടോഷോപ്പിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടതില്ല അപ്പൊ നമുക്ക് വീഡിയോ തുടരാം ഞാൻ ഈ ഒരു പേജിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനാണ് പോകുന്നത് അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു ശേഷം ഇവിടെ തമ്നേൽ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തെടുക്കുന്നു അങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് വന്നതിന് ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് കൊടുത്തതുകൊണ്ട് സേവ് ഇമേജ് ആസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഇമേജിനെ സേവ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു ശേഷം നമുക്ക് ആ ഒരു ഇമേജിനെ നമ്മുടെ ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് ഏതൊരു ഫോൾഡറിലാണോ നമ്മൾ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഫോൾഡറിൽ നിന്നും ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്നതിൽ നിന്നും ആ ഒരു ഇമേജ് സെലക്ട് ുന്നു ശേഷം ഇവിടെ ഓപ്പൺ എന്ന് പ്രസിദ്ധ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് ഓപ്പൺ ആയി വരുന്നതാണ് ശേഷം ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഫയലിന് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ മാറുന്നതാണ് ശേഷം ഈ ഒരു ഭാഗത്തോട്ട് വന്നുകൊണ്ട് നമ്മുടെ മൗസിൽ നിന്നും വരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ പേജിനുള്ളിലേക്ക് വരുന്നതാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജിനെ നമുക്ക് ആവശ്യത്തിന് വലുതാക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു ഇമേജിനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒന്ന് വലുതാക്കാൻ പോവുകയാണ് ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയതിനു ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഒരു പോയിന്റുകൾ നമുക്ക് പോയി കിട്ടുന്നതാണ് ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെറിയൊരു ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിൽറ്റർ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലർ എന്നതിൽ നിന്നും ഗോഷൻ ബ്ലർ എന്നൊരു ബ്ലർ ലഭിക്കുന്നതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ശേഷം ഈ ഒരു പോയിന്റിൽ നീക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്ലർ കൂടിയും കുറഞ്ഞുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുന്നു ശേഷം ഈ ഒരു ഓക്കെ ബട്ടണിൽ പ്രസ് ചേർക്കുന്നു ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ശേഷം നമ്മുടെ തമ്പനയിലേക്ക് ഇതേപോലെ ഒരു ഇമേജ് കൊണ്ടുവരാനാണ് പോകുന്നത് ഇത്തരത്തിലുള്ള ഇമേജ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇമേജുകൾക്ക് ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ ഏത് ഫോട്ടോയാണോ നിങ്ങൾ തമ്പനകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരാവുന്നതാണ് ഞാനിപ്പോ ഈ ഒരു ഫോട്ടോയാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഫോട്ടോക്ക് ഇപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഫോട്ടോഷോപ്പിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അത് എനിക്ക് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലഭിക്കുന്നതാണ് ഞാനിപ്പോ അതിവിടെ പരിചയപ്പെടുത്തുന്നില്ല അതിന് പകരമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് അതായത് ഞാനിവിടെ ഗൂഗിളിൽ റിമൂവ് ബി ജി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ റിമൂവ് ബി ജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊരു ഫോൾഡറിലാണോ ആ ഒരു ഇമേജ് ഉള്ളത് ആ ഒരു ഇമേജ് നമുക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു ശേഷം ഓപ്പൺ ഇന്ന് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൽ നിന്ന് റിമൂവ് ആയിരിക്കുകയാണ് ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ് ശേഷം ഈ ഒരു ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫയൽ ലഭിക്കുന്നതാണ് കൂടുതൽ പ്രിന്റിങ് ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല ഇതൊരു പെയ്ഡ് ആണ് എങ്കിലും ഇത്തരത്തിലുള്ള കമ്പനിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു ശേഷം കീബോർഡിൽ കൺട്രോൾ ഓ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുന്നു പ്രസ്സ് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ മറ്റൊരു ടാബിലായിട്ട് ഇവിടെ ഓപ്പൺ ആവുന്നതാണ് ശേഷം ആ ഒരു ഫോട്ടോയിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിലോട്ട് കൊണ്ടുവരുന്നു ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഇമേജ് ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ടാബ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ക്ലോസ് ചെയ്യുന്നു അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേജ് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശേഷം ആ ഒരു ഇമേജ് ആണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക ശേഷം കീബോർഡിൽ കൺട്രോൾ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും അതിനുശേഷം ഒരു ഇമേജും ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ശേഷം ഇതിനകത്തായിട്ട് കുറച്ച് ടെക്സ്റ്റുകളും അതേപോലെ തന്നെ ഷേപ്പും കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ഷേപ്പ് നമുക്ക് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഷേപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ഷെയ്പ്പിന്റെ ഐക്കൺ ലഭിക്കുന്നതായിരിക്കും ശേഷം ആ ഒരു ഐക്കണിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മോസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ റെക്റ്റാംഗ് എലിപ്സി ട്രയാംഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഞാനിപ്പോൾ റെക്റ്റാംഗിൾ ആണ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് ശേഷം ഇവിടെ മുകളിൽ ഷേപ്പ് ആണ് സെലക്ട് ആയി എന്ന് അതേപോലെ തന്നെ ഇവിടെ ഫില്ല് എന്നെടുത്ത് ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഓക്കെ നമ്മുടെ ആ ഒരു യെല്ലോ കളർ ഇവിടെ സെലക്ട് നിന്ന് ശേഷം ഈ സ്ട്രോക്ക് എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ഞെണ്ണ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഷേപ്പിന് ബോർഡർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശേഷം നമ്മുടെ ഷേപ്പ് നമുക്ക് ഈ ഒരു പേജിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പ് ഇവിടെ വരയ്ക്കാൻ പോവാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലൊന്ന് ഡ്രാ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് ഇതേപോലെ വലുതാക്കിയെടുക്കാവുന്നതാണ് ഒരു പക്ഷെ ഷേപ്പ് വലുതാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ടീ എന്ന് പ്രസി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലുതാക്കാനും ഉള്ള ഇതേപോലുള്ള പോയിന്റ് ലഭിക്കുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ ആ ഒരു ഷേപ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ഏകദേശം ഈയൊരു മോ ടൂള് സെലക്ട് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഷേപ്പ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഇമേജിന് മുകളിലായിട്ടാണ് നമ്മുടെ ഷേപ്പ് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇമേജിന് താഴെ ആയിട്ടാണ് ഈ ഒരു ഷേപ്പ് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജിനെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു അതായത് ആ ഒരു ഇമേജിന്റെ ലെയർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇമേജിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് കൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് കൊടുത്തു നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് അതിൽ ആദ്യം കാണുന്ന ലെയർ ആയിരിക്കും ആ ഒരു ഇമേജിന്റെ ലെയർ ഞാൻ ഇപ്പോൾ യർ ടു എന്ന ആ ഒരു ഇമേജ് ലെയർ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഇമേജിന്റെ ലെയറാണ് സെലക്ട് ആയി കിടക്കുന്നത് ശേഷം കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ താഴെയുള്ള ഇമേജ് മുകളിലോട്ട് വരുന്നതാണ് ഞാനിപ്പോ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മുടെ താഴെയുള്ള ഇമേജ് മുകളിലോട്ട് വന്നിരിക്കുകയാണ് ശേഷം ഈ ഒരു ഷേപ്പിനകത്ത് ഒരു ടെക്സ്റ്റ് കൂടെ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു മലയാളം ടെക്സ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് സാധാരണ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൊണ്ടുവരുന്നത് പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് മലയാളം കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല മലയാളം ടെക്സ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പിറ്റി എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഗൂഗിളിൽ പോയി കൊണ്ട് കുട്ടി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഗൂഗിൾ കീബോർഡ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മംഗ്ലീഷിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൽ യൂട്യൂബ് കമ്പനിയിൽ നിർമ്മിക്കാം എന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ് ഫോട്ടോഷോപ്പിൽ യൂട്യൂബ് തമ്മനയിൽ നിർമ്മിക്കാം എന്നാണ് വീഡിയോയുടെ പേര് യൂട്യൂബ് തമ്മനൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ എന്നും നിർമ്മിക്കാം എന്നുമാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ പ്രൊസീജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്റ്റ് കറക്റ്റായിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ് ശേഷം ഈ ഒരു കൺവേർട്ട് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി ടു എഫ് എം എൽ സീരീസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ കൺട്രോൾ സി എന്ന് പ്രൊസീജി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ് ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു അതിനുശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു ഇതാണ് ടൈപ്പ് ടൂവിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിൽ നമുക്ക് ഏതൊരു ഭാഗത്താണോ ടെക്സ്റ്റ് കൊണ്ടുവരാനുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ വലുതായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ എന്തെങ്കിലും ടെക്സ്റ്റ് വരുന്നതായിരിക്കും എന്ത് തന്നെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് ചെയ്തുകൊണ്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാനിവിടെ ആ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പേസ്റ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ വായിക്കാനൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ലഭിക്കുന്ന സമയത്ത് കീബോർഡിൽ കൺട്രോൾ എ എന്ന് പ്രസിദ്ധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം ഇവിടെ മുകളിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്റ്റൈൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ഫോണ്ടാണ് ഫോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിന്റെ സ്റ്റൈലിലാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റൈലാണ് സെലക്ട് ആയി കിടക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മലയാളത്തിലുള്ള ഫോണ്ട് ലഭിക്കുന്നതാണ് ഒരു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നത് ഞാനിവിടെ എം എൽ ടി ടി പത്മനാഭ എന്ന് പറയുന്ന ഒരു ഫോണിലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ എം എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ എം എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ ലഭിക്കുന്നതാണ് അങ്ങനെ എം എൽ എന്ന് തുടക്കത്തിൽ വരുന്ന ഫോണ്ടുകൾ കൂടുതലും മലയാളം ഫോണുകൾ ആവാനാണ് സാധ്യത എന്തിനായാലും എം എൽ എന്നതിന് ശേഷം ഈ ഒരു ഐ ഇട്ട് കൊടുത്തുകൊണ്ട് എടുത്തോണ്ട് എം എൽ ടി ടി പത്മനാഭ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എം എൽ ടി ടി പത്മനാഭ ബോൾഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏകദേശം ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ മലയാളം ഫോണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും ഇതിന് ശേഷം കാണാവുന്നതാണ് എന്ത് തന്നെയായാലും ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു ശേഷം ഈ ഒരു ടി മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഏകദേശം വലിയ രൂപത്തിലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ചിലപ്പോൾ വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ശേഷം ഈ ഒരു ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസിദ്ധീർക്കുന്നു അങ്ങനെ കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസിദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റിന് ചുറ്റും ഇതേപോലെ പോയിന്റുകൾ ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പേസിലേക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു ശേഷം ഇതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം നമ്മുടെ ഫോണ്ടി ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ് എൻ്റെ ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ഓൾറെഡി ബ്ലാക്ക് കളറാണ് സെലക്ട് ആയി കിടക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ മറ്റ് കളറുകളാണെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് കളറുകൾ ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും ഏകദേശം ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ മോസ് കൊണ്ടുപോയിക്കൊണ്ട് ഏകദേശം ഇവിടെ ഓക്കെ എന്ന് പ്രസിദ്ധ കൊടുക്കുന്നു ഇപ്പോൾ ബ്ലാക്ക് കളറാണ് സെലക്ട് ആയി കിടക്കുന്നത് ശേഷം ഇവിടെ കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കളറാണോ നമ്മൾ ഇവിടെ സെലക്ട് ുന്നത് ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിനകത്തോട്ട് വരുന്നതാണ് ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റും കറക്റ്റായിട്ട് ബ്ലാക്ക് കളറിൽ ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ശേഷം ഫോട്ടോഷോപ്പിൽ എന്നതിന് താഴെയായിട്ട് യൂട്യൂബ് തമ്മിലെ എന്ന ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് പോകുന്നത് അതിനു അതിനുമുമ്പായിട്ട് ഞാനിവിടെ നിർമ്മിക്കാം എന്ന ടെക്സ്റ്റിൻ്റെ കോപ്പിയുടെ ഒന്ന് എടുക്കാൻ പോവാണ് പോവുകയാണ് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു മോട്ടുകൾ സെലക്ട് ചെയ്യുന്നു ശേഷം ഈ ഒരു ടെക്സ്റ്റിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ലഭിക്കുന്നതാണ് ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ സെലക്ട് ചെയ്യാൻ പോവാണ് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ റെക്റ്റാംഗിൾ എന്ന് പറയുന്ന ആ ഒരു ഷേപ്പും സെലക്ട് ചെയ്യുന്നു ഇവ നമ്മുടെ ടെക്സ്റ്റിന്റെ ലെയറും അതേപോലെ തന്നെ ആ ഒരു ഷേപ്പിന്റെ ലെയറും ഇവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിരിക്കുകയാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ ടീം എന്ന് പ്രസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റും ഷേപ്പും ഒരുമിച്ച് സെലക്ട് ആവുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റും അതേപോലെ തന്നെ ഷെയ്പ്പും ഒരുമിച്ച് സെലക്ട് ആയിരിക്കുകയാണ് ഇവിടെ ലെയർ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ടെക്സ്റ്റിന്റെ ലെയറും അതേപോലെ തന്നെ ഇവിടെ റെക്റ്റാംഗിൾ വൺ എന്ന് പറയുന്ന ആ ഒരു ഷെയ്പ്പും സെലക്ട് ആയിരിക്കുകയാണ് ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡ്രാ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ടെക്റ്റിന്റെയും ഷേപ്പിന്റെയും കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ കോപ്പി എടുക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് നേരെ തന്നെ ആ ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സ്വറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പിൽ എന്ന് പറയുന്ന രണ്ട് ടെക്സ്റ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നിർമ്മിക്കാം എന്ന ടെക്സ്റ്റാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുറ്റി പെൻസിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് തന്നെ പോകുന്നു ശേഷം നിർമ്മിക്കാം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു കീബോർഡിൽ കൺട്രോൾ സി എന്ന് നമുക്ക് നമുക്കതിന്റെ കോപ്പി ലഭിക്കുന്നതാണ് ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു അതിനുശേഷം ടൂൾ ബാറിൽ നിന്നും ടി എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള നിർമ്മിക്കാം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ആവുന്നതാണ് ഇപ്പം നമുക്ക് ഫോട്ടോഷോപ്പിൽ നിർമ്മിക്കാം എന്ന രണ്ട് ടെക്സ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇമേജ് ഇവിടെ താഴെയായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ ഇമേജിനെ മുകളിലോട്ട് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ ഇമേജിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജിന്റെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ മുകളിലോട്ട് കൊണ്ടുവരാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു മോട്ടുകൾ സെലക്ട് ചെയ്യുന്നു ശേഷം ആ ഒരു ഇമേജിന്റെ മുകളിലെ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ലെയർ ഏതാണോ അതായിരിക്കും ഇമേജിന്റെ ലെയർ ഞാനിപ്പോൾ ലെയർ ടു എന്ന് പറയുന്ന ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആയിട്ട് ആ ഒരു ഇമേജ് ഇമേജ് ഇവിടെ സെലക്ട് ാണ് ശേഷം കീബോർഡിൽ നേരത്തെ ചെയ്തുപോലെ തന്നെ കൺട്രോളും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് വീണ്ടും മുന്നോട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മുടെ ഇമേജ് ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് യൂട്യൂബ് കമ്പനിയൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്യുന്നു ശേഷം കീബോർഡിൽ സ്വിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിന്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും റെക്റ്റാംഗിൾ വണ്ണി എന്ന് പറയുന്ന ആ ഒരു ലെയറും സെലക്ട് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ലെയർ ബോക്സിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ലെയറും അതേപോലെ തന്നെ റെക്റ്റാംഗിൾ വണ്ണി എന്ന് പറയുന്ന ലെയറും ഇവിടെ ഇവിടെ ഓൾറെഡി സെലക്ട് ആയി കിടക്കുകയാണ് ശേഷം നമുക്ക് ഓൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയും കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ് നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ ലഭിച്ചിരിക്കുകയാണ് ഇനി ഫോട്ടോഷോപ്പിൽ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇന്നു ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ശേഷം യൂട്യൂബ് കമ്പനിയിൽ എന്ന ടെക്സ്റ്റാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മലയാളമാണ് വരുന്നത് കാരണം നമ്മൾ മലയാളം ഫോണ്ടാണ് ഇവിടെ സെലക്ട് ആക്കി വെച്ചിരിക്കുന്നത് അത് ഇംഗ്ലീഷ് ഫോണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോണ്ട് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫോണിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇമ്പാക്ടി എന്നൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇമ്പാക്ടി റെഗുലർ എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഇവിടെ അവൈലബിൾ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം ശേഷം ഞാനിവിടെ യൂട്യൂബ് തമ്മിലെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാനിപ്പോൾ യൂട്യൂബ് തമ്പനിലി എന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു ശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു ഇപ്പം നമ്മുടെ യൂട്യൂബ് തമ്മിലി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ് പക്ഷെ മുഴുവനായിട്ടും അത് കാണാൻ സാധിക്കുന്നതല്ല അത് മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമേജിനെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് മോട്ടുകൾ സെലക്ട് ചെയ്യുന്നു ഏകദേശം ഈ ഒരു ഇമേജിന് മുകളിൽ മോസിച്ചുകൊണ്ട് നമോസിൻ്റെ റൈറ്റ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ആദ്യം കാണുന്ന ലെയർ യാതാണോ അതായിരിക്കും ഇമേജിന്റെ ലെയർ ഞാനിപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിരിക്കുകയാണ് ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബ് തമ്പനൽ നിർമ്മിക്കാം എന്ന ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന് നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബ് തമ്പനൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ആ ഒരു ടച്ചിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയറാണ് സെലക്റ്റായി കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താം ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ച് ആയിട്ടുള്ള കളറ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റ് ഏരിയയിൽ എത്തിയതിന് ശേഷം നമ്മുടെ മൗസ് ഏതെങ്കിലും ഭാഗത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഇതേപോലെ മാറുന്നതാണ് ശേഷം ഏതൊരു ഭാഗത്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ഈ ഒരു കളറ് സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസിഡക്കുന്നു അങ്ങനെ ഓക്കെ എന്ന് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് ഇവിടെ അപ്ലൈ ആവുന്നതാണ് ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസിദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കളറാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിലോട്ട് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫോട്ടോഷോപ്പിൽ എന്നതിൽ ബ്ലാക്ക് ആണ് യൂട്യൂബ് തമ്മനല് എന്ന് പറയുന്നത് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഡിസൈനിന്റെ ഇത്രയും ഭാഗം ചെയ്തിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ ഈ ഒരു തമ്മനലിനകത്ത് കൊണ്ടുവരണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോഗോ കൊണ്ടുവരാവുന്നതാണ് അങ്ങനെ ലോഗോ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് വരച്ചുകൊണ്ട് ലോഗ കൊണ്ടുവരാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിലേക്ക് പോകുന്നു അത്യാവശ്യം ഈ ഒരു ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രൊസ് ചെയ്തുകൊണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എലിപ്സ് ട്രോളി എന്ന് പറയുന്ന ഈ ഒരു റൗണ്ട് സെലക്ട് ചെയ്യുന്നു ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് ഷെയ്പ്പ് ആയിട്ട് തന്നെ വരക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചിരിക്കുകയാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതൊരു കളറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ നമ്മുടെ ഷേപ്പിനകത്തോട്ടും വരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ശേഷം ഈ ഒരു ഷേയ്പിനകത്തോട്ടും നമ്മുടെ ലോഗോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഓയിൽ നിർത്തി എടുക്കുന്നു അതല്ലെങ്കിൽ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഗോകൾ നമുക്ക് ഇതിൽ ും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ലോഗോ സെലക്ട് ചെയ്യാൻ പോവാണ് ഞാൻ ഇതിൽ നിന്നും ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പി എൻ ജി ലോഗോ ആണ് ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുന്നു പ്രസ് ചെയ്ത് കൊടുക്കുന്നു ഇവ നമ്മുടെ ലോഗോ മറ്റൊരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ് ശേഷം കീബോർഡിൽ മോട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ശേഷം ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിലോട്ട് കൊണ്ടുവരാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നുകൊണ്ട് മൗസിൽ നിന്നും വരലെടുക്കാൻ പോവാണ് അങ്ങനെ മൗസിൽ നിന്ന് വരലെടുക്കുന്ന സമയത്ത് നമുക്ക് ലോഗോ ഇവിടെ ലഭിക്കുന്നതാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലോഗോക്ക് ചുറ്റും ഇതേപോലെ കുറച്ച് പോയിന്റുകൾ ലഭിക്കുന്നതാണ് ശേഷം ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് ആ ഒരു ലോഗോയെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഏകദേശം സൈസ് ഈ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ഭാഗത്തേക്കാണോ ലോഗോ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അതിനെ സെറ്റ് ചെയ്യുന്നു ഏകദേശം ഒരു സെൻട്രലായിട്ടൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ് ശേഷം ഞാൻ ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു ഇപ്പോൾ റൗണ്ടിന് അകത്തായിട്ട് നമ്മുടെ ലോഗോ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് ശേഷം ആ ഒരു ലോഗോയും അതിന് പിന്നിലായിട്ടുള്ള ആ ഒരു റൗണ്ടും ഒരുമിച്ച് സൈസ് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ലോഗോ സെലക്ട് ചെയ്യുക ശേഷം ആ ഒരു ഷേപ്പ് കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു ലോഗോ സെലക്ട് ആയി കിടക്കുന്നുണ്ട് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു റൗണ്ടിൻ്റെ മുകളിൽ മോസ് വെച്ചുകൊണ്ട് മോസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രൊസ് കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് വണ്ണി എന്ന ആ ഒരു റൗണ്ട് കാണാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു റൗണ്ടും സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ലോഗോയുടെ ലെയറും ആ ഒരു റൗണ്ടിൻ്റെ ലെയറും സെലക്ട് ആയിരിക്കുകയാണ് നമ്മൾ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മറ്റൊരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ലെയറുകളും ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം കീബോർഡിൽ കൺട്രോൾ ടീ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒരുമിച്ച് കൂട്ടാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് അത് സെറ്റ് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കോ അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കോ ഒക്കെ മാറ്റി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ ഡിസൈനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പരീക്ഷിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് തമനേൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള തമ്നലുകളും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു ഇമേജിന് പകരം മറ്റു ഇമേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഇമേജ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമായിട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ മോഡലുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ എങ്ങനെയാണ് ഷേപ്പ് കൊണ്ടുവരേണ്ടത് എന്നും ആ ഒരു ഷേപ്പിനകത്ത് എങ്ങനെ കളർ ഫിൽഡ് ചെയ്യണമെന്നും അതിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്രിയേറ്റ് ാണ് ഞാനിപ്പോൾ ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടില്ല ആ ഒരു ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നു ഞാൻ ശേഷം ഈയൊരു ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു നെയിം നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തമ്പി എന്ന് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ സെവസ് ടൈപ്പ് എന്നെടുത്ത് ഫോട്ടോഷോപ്പ് പി എസ് ഡി എന്നാണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഫോട്ടോഷോപ്പ് പി എസ് ഡി എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് ശേഷം ഇവിടെ സേവ് എന്ന ബട്ടണിൽ പ്രസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ സേവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് എഡിറ്റിംഗ് കൊണ്ടുവരാവുന്നതാണ് ഞാനിപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ സേവ് ചെയ്തിരിക്കുകയാണ് ശേഷം ഈ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഏകദേശം ഒരു ഭാഗത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കൺട്രോൾ ജെഡി എന്ന് ചെയ്തുകൊണ്ട് ഇത് പഴയ രൂപത്തിൽ തന്നെ ആക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പി എസ് ഡി ഫയൽ അതായത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയൽ മാത്രമാണ് സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫയൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇമേജ് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇമേജ് ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ സേവ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സേവാസ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യണം ഞാനിപ്പോൾ സേവ് എ കോപ്പി എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ നമ്മുടെ ഇമേജ് വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നതിന് നേരെയായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും ജെ പി ഇ ജി എന്ന ഈയൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ശേഷം നമ്മുടെ ഫയലിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തമ്പി എന്ന് കൊടുക്കുന്നു ശേഷം സേവ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ക്വാളിറ്റി കൂട്ടാവുന്നതാണ് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രൊസീജ് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ ഫയൽ ഇമേജ് ആയിട്ട് സേവ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ആ ഒരു ഫയൽ എന്ന് പറയുന്നത് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു യൂട്യൂബ് തമ്മിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് ആളുകൾ മാത്രമാണ് വീഡിയോ ലൈക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് bem.